യുടെ ഒരു ചിത്രം വരച്ചാലോ നിങ്ങൾക്കെല്ലാവർക്കും തത്തയുടെ ചിത്രം വരയ്ക്കാൻ അറിയാമോ ആ അറിയാവുന്ന ചിലരുണ്ട് അറിയാത്തവരായിട്ടുള്ളവരുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തത്തയെ വരയ്ക്കാനുള്ളൊരു സൂത്രപ്പണി മാഷ് പറഞ്ഞു തരാം നിങ്ങൾക്കെല്ലാവർക്കും മൂന്ന് അറിയാമല്ലോ ആറ് ഒൻപത് ഈ മൂന്ന് അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു തത്തയെ വരയ്ക്കാൻ ശ്രമിക്കാം അപ്പോൾ മാഷ് വരയ്ക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് വരയ്ക്കണോ ആ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കും പെൻസിലും എടുത്തോളൂ മാഷ് സാവധാനമേ വരയ്ക്കൂ നിങ്ങളും അത് നോക്കി വരയ്ക്കാൻ ശ്രമിക്കുക ഓക്കെ ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ആദ്യം എഴുതേണ്ടത് മൂന്നാണ് മൂന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇനി വേണ്ടത് ആറാണ് ആറ് കണ്ടോ മൂന്നായി ആറായി ഇനി ഒൻപത് അറിയാമല്ലോ ഇങ്ങനെയാണ് ഒൻപത് എഴുതുന്നത് നമുക്കിങ്ങനെ ഒൻപത് എഴുതാം മൂന്നെഴുതി ആറ് എഴുതി ഒൻപത് എഴുതി ഇനി ഇവിടെ നോക്കി ഇതിങ്ങനെ യോജിപ്പിക്കുക കണ്ണ് നമുക്ക് വരയ്ക്കാം പുരികം വരച്ചു തത്തയുടെ കഴുത്തിലൊരു വളയമുണ്ട് അല്ലേ ഓക്കെ ഇനി നമുക്ക് ചിറക് വരയ്ക്കണ്ടേ ഇവിടെ നിന്ന് താഴേക്ക് ചിറക് ഈ ചിറക് ഇങ്ങോട്ട് നമുക്ക് നീട്ടി വരയ്ക്കാം ചിറകിന് താഴെ ആ തൂവലുകൾ കുഞ്ഞു കുഞ്ഞു തുവലുകൾ നീണ്ട തൂവലുകൾ ആ ശരീരഭാഗം വന്ന് ഈ തൂവലിനോടൊപ്പം ചേരുന്നു ഒരു കുഞ്ഞ് ചിറകൂടി വരച്ചോളൂ വാല് ഇനി നമുക്ക് തത്തയിരിക്കുന്ന കൊമ്പ് വരയ്ക്കണ്ടേ ആ തത്തയിരിക്കുന്ന കൊമ്പായി കാല് വെച്ചാണല്ലോ ഇരിക്കുന്നത് അതെ തത്തയുടെ കാലുകൾ ഇനി നമുക്ക് ചുണ്ട് വരയ്ക്കാം തത്തയുടെ ചുണ്ടിൻ്റെ പ്രത്യേകത എന്താ ആ തടിച്ച ചുണ്ടുകളാണല്ലേ ആ ചുണ്ട് തത്തയായില്ലേ മാഷ് വരച്ചതിനേക്കാൾ മനോഹരമായി ഒരു പക്ഷേ നിങ്ങൾ വരച്ചിട്ടുണ്ടാവും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഇതുപോലെ വരച്ചതിന് ശേഷം നിറം കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ വരച്ച തത്തയ്ക്കും മാഷ് വരച്ച തത്തയ്ക്കും ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്താണെന്ന് അറിയാമോ ആ വ്യത്യാസം കാണണമെങ്കിൽ എല്ലാവരും ഈ തത്തയിലോട്ട് തന്നെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക ഓക്കേ മാഷ വരച്ച തത്തയ്ക്ക് ഒരു പ്രത്യേകത വരാൻ പോവുകയാണ് ശ്രദ്ധിച്ചോ റെഡി വൺ ടു ത്രീ കൂട്ടുകാരെ ഈ തത്തയെ നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് ഇരുമ്പുകൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ട കത്ത കുഞ്ഞു ഇപ്പോൾ നോക്കിയേ വളർന്ന് വലുതായി വലിയ തത്തയായി ഈ തത്ത അതിൻ്റെ കഥ നമുക്ക് പറഞ്ഞു തരും പ്രിയപ്പെട്ട തത്തേ നിന്റെ കഥ പറഞ്ഞു കൊടുക്കാമോ കൂട്ടുകാരെ ഞാനാണ് നിങ്ങൾ വായിച്ച കഥയിലെ തത്ത ഞാൻ ഞാനെന്റെ കഥ പറഞ്ഞു തരാം ഒരു ദിവസം ഞാൻ കൊന്ന കൊന്നത്തെങ്ങിൻ്റെ ഏറ്റവും മണ്ടയിലുള്ള പൊത്തിലിരിക്കുകയായിരുന്നു അച്ഛനും അമ്മയും വീട്ടിലില്ല അവർ തീറ്റ തേടി പുറത്തുപോയി താഴെ കുറച്ചു നേരമായി കുട്ടികളുടെ വലിയ ബഹളം അവർ എന്നെ കണ്ടു എന്ന് തോന്നുന്നു ആരും ഇങ്ങോട്ട് കയറി വരുന്നുണ്ടല്ലോ എന്തിനായിരിക്കും എനിക്ക് ആകെ പേടിയാവുന്നു അയ്യോ നമ്മുടെ തത്ത പറന്നുപോയല്ലോ എന്താ കാര്യം ആ പൂച്ചയുടെ ശബ്ദം കേട്ടല്ലേ പൂച്ചെ തത്തയ്ക്ക് ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തത്ത പറന്നു പൂക്കളഞ്ഞത് ബാക്കി കഥ നമുക്ക് കേൾക്കാനും പറ്റിയില്ല പക്ഷേ കഥ നമുക്കറിയാം നിങ്ങളാണ് തത്തയെങ്കിൽ നിങ്ങൾ ആ കഥ എങ്ങനെ പറയും നിങ്ങളുടെ പുസ്തകത്തിൽ ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട് ആ സൂചനകൾ ചിലത് വിട്ടുപോയിട്ടുമുണ്ട് കഥയിലെ ചില സംഭവങ്ങളാണ് കഥയിലെ ചില സംഭവങ്ങളൊക്കെ നേരത്തെ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ ആ വിട്ടുപോയ ഭാഗത്തെ സൂചനകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ എഴുതി ചേർക്കണം എന്നിട്ട് തത്തയുടെ കഥ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ തത്തയുടെ കഥ നിങ്ങളൊന്ന് എഴുതി നോക്കണം എഴുതുമ്പോൾ